നമസ്കാരം മദ്രസയിലെത്തിയ വിദ്യാർത്ഥികളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ഇസ്ലാം മത പണ്ഡിതരായ രണ്ട് പേർ അറസ്റ്റിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ചാക്കുലിലുള്ള ജാമിയ അൽ മുസ്തഫ മദ്രസയിലെ കുട്ടികളെയാണ് ഉസ്താദുമാർ പീഡിപ്പിച്ചത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മദ്രസയാണിതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ലൈംഗിക പീഡനത്തിനിരയായ വിദ്യാർത്ഥികളിൽ ഒരാൾ വീട്ടുകാരെ വിവരമറിയിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന ഈ ഒരു ക്രൂരത പുറത്തുവന്നത് മദ്രസയിലെ പതിനഞ്ചോളം കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് വിവരം ചാക്കുലിലുള്ള ആശുപത്രിയിൽ ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വിദ്യാർത്ഥികളുടെ ദേഹത്ത് കടിയേറ്റ പാടുകൾ ഉൾപ്പെടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ മിക്ക കുട്ടികളുടെയും ദേഹത്ത് ഇസഡ് എന്ന് എഴുതിയിട്ടുള്ളതായും പോലീസ് പറയുന്നു മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു ഉസ്താദുമാരെ കുറിച്ച് നേരത്തെ പരാതി ലഭിച്ചിരുന്നതായി മദ്രസ അഡ്മിനിസ്ട്രേഷനും വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഉസ്താദുമാർക്കെതിരെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇവരെ നിലവിൽ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഇല്ലാത്തതുമായ മുപ്പത്തിയാറായിരം മദ്രസകളിലായി രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക് കിഴക്കൻ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ് അധികം മദ്രസകളും സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കെത്തുന്ന ഭൂരിഭാഗം കുട്ടികളും ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നുള്ളവരാണ് അതേസമയം മദ്രസയിലെത്തിയ കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഈ കേസിൽ മൂന്ന് ഉസ്താദുമാർ തിരുവനന്തപുരത്ത് അറസ്റ്റിലായി കൊല്ലം കുളത്തൂപ്പുഴ ഓന്തുപച്ച തടത്തരികത്ത് വീട്ടിൽ നിന്നും മാങ്കാട് വില്ലേജിൽ കടക്കൽ കാഞ്ഞിരത്തുമൂട ബിസ്മി ഭവനിൽ താമസിക്കുന്ന എൽ സിദ്ദിഖ് തോളിക്കോട് പുളിമൂട എസ് മുഹമ്മദ് ഷമീർ ഖൈരിയിൽ മുഹമ്മദ് റസാൽ ഉൽ ഹക് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരു വർഷമായി പ്രതികൾ നെടുമങ്ങാട് മദ്രസ് നടത്തി വരികയായിരുന്നു ഇവിടെ വച്ച് കൊച്ചുകുട്ടികളെ പലതവണ ലൈംഗിക പീഡനത്തിന് വിധേയരാക്കുകയായിരുന്നു എന്നാണ് പരാതി രക്ഷിതാക്കൾ ഇത് ചോദ്യം ചെയ്തവെങ്കിലും പ്രതികൾ കുറ്റം സമ്മതിച്ചില്ല പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഒരു അന്വേഷണം കാട്ടാക്കട ഡിവൈഎസ്പി ഷിബു നെടുമങ്ങാട് എസ് എച്ച്ഒ എഒ സുനിൽ എസ് ഐ സുരേഷ് കുമാർ ഷാജി സി പി ഒമാരായ സി ബിജു ദീപ അജിത് മോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്